പോസ്റ്റ് ആക്കി ഇതാണ്ട വരുന്ന അവാ ഇരിക്കി. എന്താ വിളിച്ചേ? ഓ ചുമ്മാ വിളിച്ചാടാ. എന്നാ പാ വാം. എന്നാ വാ. എങ്ങോട്ടാ? നമ്മുടെ വിച്ചുവിന്റെ വീട്ടിലേക്കാടാ. അതിനെന്താ ഇതുവഴി? ഷോർട്ട് കട്ട് മാൻ. നിത്യ ഇന്നലെ ഒരു ഷോർട്ട് കട്ടിന്റെ കാര്യം പറഞ്ഞു, ഇതാണോ? ആ ഇതുവഴി നിന്റെ വീട്ടിലേക്കും പോടാ. ഇന്നലെ എന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടായിരുന്നോ? ആ മറ്റേ നീതിയുടെ എന്റെ അളിയാ മാരാണ മാസ് 100 ലൈക്കാ. ഇതൊക്കെ വേറെ ലെവലാടാ. നമ്മുടെ കലാകാരന്റെ സമൂഹം അംഗീകരിക്കാതിരിക്കത്തില്ല മോനെ. ഓ മാൻ. ഈ ധൈര്യമായിട്ട് വാളിയാ, ഞാനല്ലേ കൂടെ. ഇതുവഴിയൊക്കെ ആരെങ്കിലും വരുമോ? ആര് വരെ? ചത്തു അല്ലേ? കുഴപ്പമില്ല. അവിടെ അവിടെ കിടക്കുന്നത് നിന്റെ അമ്മയും പെങ്ങളും നല്ലോ ചെറയാൻ. വിളിച്ചോണ്ട് വീട്ടിൽ പോടാ. എന്തിനാടാ എന്നെ പിടിച്ചേ? നിനക്കവൻ ആരാന്നറിയോ? എന്താമ്മേ? എന്നാടാ? എടാ അമ്മയാണ് വിളിച്ചേ, നിത്യത വീട്ടിൽ വന്നില്ലെന്ന്. അതിന് എടാ അവൾ ഇതുവരെ അവിടെ പോന്നെ. എന്നെ നോക്കി നിക്കുക, ഇങ്ങോട്ട് വാടാ. പറയാമ്മേ. വന്നോ. നിത്യ വന്നടാ. അവന്മാര് നിന്റെ അമ്മയും പെങ്ങളും ഒന്നല്ലല്ലോ ചെറയാനായിട്ട്. ഞാൻ കൊണ്ടറാ ഇപ്രായത്തിലൊരു പെങ്ങള്. ഇതേ ഞങ്ങൾ ആങ്ങളമാര് നിനക്കെടുത്ത് തരുന്നൊരു പണിയാടാ. നീയൊക്കെ ഉണ്ടാക്കും. അവിടെ വഴിയരികിൽ തകർന്നു പോയത് ഒരു പെൺകുട്ടിയാണെങ്കിൽ 1000 പെൺകുട്ടികളുടെ കരച്ചിലുകൾ നമ്മൾ കേട്ടിട്ടും കേൾക്കാതെ പോകുന്നുണ്ട്. ജ്യോതിയിലും ജിഷയിലും തീരാതെ മാറണം കാഴ്ചപ്പാടുകൾ. നീതി എന്നത് മെഴുകുതിരി നാളത്തിലും കറുത്ത മുഖചിത്രത്തിലുമല്ല ഒതുങ്ങേണ്ടത്. കണ്ണുകെട്ടിയ നീതിക്ക് മുൻപിൽ കാലത്തിൻ്റെ കറുത്ത അനീതിക്കെതിരെ പുതുയുഗത്തിൻ്റെ പുത്തൻ നീതി.